പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2021 ജൂലൈ മാസം 20-ാം തീയതി ഹല്ലേലൂയ സ്തോത്രം ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തനായ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ സ്തോത്രം, 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 സ്തോത്രം. കരങ്ങളൊക്കെ ഉയർത്തി കർത്താവിനെ സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ സ്തോത്രം, 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു, അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ചു, ആമേൻ, അപകടങ്ങളിൽ നിന്ന് വിടുവിച്ചു, ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ കഴിഞ്ഞ പകൽക്കാലം നമ്മളെ സൂക്ഷിച്ച കർത്താവിന് അക്കാരം ഉയർത്തി സ്തോത്രം പറഞ്ഞ സ്തോത്രമപ്പാ. കഴിഞ്ഞ പകൽക്കാലം സൂക്ഷിച്ചതിനായിട്ട് സ്തോത്രം, അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ചതിനായിട്ട് സ്തോത്രം, രോഗദുഃഖങ്ങളിൽ നിന്ന് വിടുവിച്ചതിനായിട്ട് സ്തോത്രം, ആവശ്യമായ നന്മകൾ തന്ന് കഴിഞ്ഞ പകൽക്കാലം നടത്തിയ വൻകൃപകൾക്കായി സ്തോത്രം, ആമേൻ, ആമേൻ. ഈ കഴിഞ്ഞ രാത്രി നല്ല ഉറക്കം തന്ന കർത്താവിന് സ്തോത്രം പറഞ്ഞു യേശുവേ, നന്ദിയോടെ സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നതിനായിട്ട് സ്തോത്രം. സ്വസ്ഥമായി ഉറങ്ങുവാൻ, ആരോഗ്യത്തോടെ സമാധാനത്തോടെ ഉണരുവാൻ അങ്ങ് ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രമപ്പാ, സ്തോത്രം, സ്തോത്രം. ഞാൻ കിടന്നുറങ്ങി, എൻ്റെ കർത്താവ് എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നിരിക്കുന്നു. എൻ്റെ കഴിവല്ല, എൻ്റെ യോഗ്യതയല്ല, എൻ്റെ മിടുക്കല്ല, കൃപയാൽ ഞാൻ ഉണർന്നത്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഈ പകൽക്കാലത്തിനായിട്ടും സ്തോത്രം. അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം. അങ്ങ് ചിറക് വിടർത്തി അതിനകത്ത് ഞങ്ങളെ ഒളിപ്പിച്ചു വെച്ച് ഈ പകൽക്കാലം ഞങ്ങളെ സൂക്ഷിക്കുന്നു കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം, 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 സ്തോത്രം. സങ്കീർത്തനക്കാരൻ 22-ാം സങ്കീർത്തനത്തിൻ്റെ 6, 7, 8 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നത്, യഹോവ വാഴ്ത്തപ്പെട്ടവനാകട്ടെ, അവൻ എൻ്റെ യാചനകളുടെ ശബ്ദം കേട്ടിരിക്കുന്നു. യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയമാകുന്നു. എൻ്റെ ഹൃദയം കർത്താവിങ്കിൽ ആശ്രയിച്ചു, എനിക്ക് സഹായം ലഭിച്ചു. അതുകൊണ്ട് ഹൃദയം, എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു, പാട്ടോടെ ഞാനവനെ സ്തുതിക്കുന്നു. യഹോവ തൻ്റെ ജനത്തിൻ്റെ ബലമാകുന്നു, തൻ്റെ അഭിഷക്തന് അവൻ രക്ഷാദുർഗം തന്നെ. സ്തോത്രം കഥാവേ. ഞങ്ങൾ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം പറയുന്നു കഥാവേ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്താൽ, ആരും പ്രാർത്ഥന കേൾക്കാനായിട്ടിരിക്കരുത്, എല്ലാവരും പ്രാർത്ഥിക്കണം. പ്രാർത്ഥന കേൾക്കുന്നവൻ കർത്താവ്. അതുകൊണ്ട് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചാട്ട്. സ്വർഗീയ അപ്പാ, യേശുവിൻ്റെ നാമത്തിൽ ഈ മനോഹരമായ പ്രഭാതത്തിനായിട്ട് സ്തോത്രം പറയുന്നു. കഴിഞ്ഞ രാത്രി ഞങ്ങൾക്ക് തന്ന നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയ കൃപകൾക്കായി സ്തോത്രം. ഈ പകൽക്കാലം അങ്ങയുടെ തങ്ക ചെറുകടിക്കുള്ളിൽ ഞങ്ങളെ മറച്ചിരിക്കുന്നു, വൻ കൃപകൾക്കായി സ്തോത്രം. അപ്പാ, ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുന്നു. ദാനമായി കൊടുത്ത ജീവിത പങ്കാളിയും കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കുന്നു. ഇവരുടെ ഉപജീവന മാർഗങ്ങളെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ ഭവനങ്ങളെ അനുഗ്രഹിക്കുന്നു. കഥാവേ, ഇന്ന് പകൽക്കാലം അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആവശ്യം എന്താണേലും അതിന്മേൽ അങ്ങനെ അത്ഭുത പ്രവൃത്തി നടക്കുന്നതിനായി സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ആദ്യമായിട്ട് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അസാധാരണമായ കൃപയും ഹല്ലേലൂയ നിറവും തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ പകരണമേ. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ വിഷയങ്ങളിൽ അത്ഭുതകരമായ ഇടപെടൽ ഉണ്ടാകണമേ. കർത്താവേ, കാനായിലെ കല്യാണ വീട്ടിൽ യേശു ഇടപെട്ടതുപോലെ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന തങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങയുടെ ഒരു ഇടപെടൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉണ്ടാകുന്നതിനായി സ്തോത്രം. അതുപോലെ കർത്താവെ, മറ്റു ഭാരങ്ങളാൽ പ്രയാസങ്ങളാൽ ഒക്കെ കഴിയുന്നവരുണ്ട്, അങ്ങ് അവരെ വിടുവിക്കണമേ കർത്താവെ. ശാരീരികമായ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്നവർ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, ആരോഗ്യം പ്രാപിക്കട്ടെ, സ്വസ്ഥത പ്രാപിക്കട്ടെ, ബലം പ്രാപിക്കട്ടെ. അങ്ങയുടെ കൃപ കൊണ്ട് തൻ്റെ കുഞ്ഞുങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ സമാധാനം കൊണ്ട് തൻ്റെ കുഞ്ഞുങ്ങളെ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, പൂർണ്ണ ആരോഗ്യമുണ്ടാകട്ടെ. എല്ലാ തൈറോയിഡിൻ്റെ പ്രശ്നത്താൽ ഭാരപ്പെടുന്നവരും ഇന്ന് പകൽക്കാലം സൗഖ്യമാകട്ടെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആരോഗ്യം മടങ്ങി വരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കഥാവെ, പ്രോസ്ട്രേറ്റിൻ്റെ ബുദ്ധിമുട്ടിനാൽ, ആമേൻ, ആ പ്രോസ്ട്രേറ്റിലുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെടുന്നവർ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ കുടുംബജീവിതം അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ. ജോലിസ്ഥലത്ത് തൻ്റെ കുഞ്ഞുങ്ങളെ മാനിക്കണമേ. സാമ്പത്തിക വിഷയങ്ങൾ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നും തന്നെ അങ്ങേക്ക് അസാധ്യമല്ല, അങ്ങേക്ക് കഴിയാത്ത കാര്യമില്ല. കഥാവ് അത്ഭുതം ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. കണ്ണിനകത്ത് ഇൻഫെക്ഷനാൽ ഭാരപ്പെട്ടിരിക്കുന്നവർ, കണ്ണ് ചൊറിഞ്ഞ് ബുദ്ധിമുട്ടുന്നവർ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കാഴ്ച മങ്ങിപ്പോയവർ യേശുവിൻ്റെ നാമത്തിൽ കാഴ്ച മടങ്ങി വരട്ടെ. കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങൾക്ക് നന്ദി പറയുന്നു കർത്താവ്. അങ്ങ് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും നന്ദി. അതുപോലെ കർത്താവ്, ഓരോരുത്തരുടെ ആവശ്യങ്ങളിൽ കൃപ കൂടെ ഇരിക്കണം, കടഭാരത്തിൽ നിന്ന് വിടുവിക്കണം, ആമേൻ. എല്ലാ നന്മകളാലും നിറയ്ക്കണം. സകല മഹത്വം പുകഴ്ച അപ്പയ്ക്ക്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ,
ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വലിയ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ച് പെരുകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ വൈകിട്ട് വീണ്ടും നമുക്ക് യോഗമുണ്ട്. ഇന്ത്യൻ സമയം രാത്രി 9:30 പങ്കെടുക്കാൻ മറക്കരുത്. നമുക്ക് ഒരുമിച്ച് പങ്കെടുക്കണം, കർത്താവിനെ ആരാധിക്കണം, കർത്താവിനെ മഹത്വപ്പെടുത്തണം. അതുകൂടാതെ ഇന്നലത്തെ മീറ്റിംഗിൽ പറഞ്ഞതുപോലെ നമ്മൾ ജൂലൈ 31 മുതൽ 7 ദിവസം ഉപവാസ പ്രാർത്ഥനയാണ്. നിങ്ങളിപ്പോഴേ പ്രാർത്ഥിച്ചു, കർത്താവ് വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും പങ്കെടുക്കുന്നവരുടെ ജീവിതത്തിലും ചെയ്യും. അതുകൊണ്ട് ഇന്ന് മുതൽ ഓർക്കുമ്പോൾ ഉപവാസ പ്രാർത്ഥനയെ ഓർത്ത് ഒരു സ്തോത്രം പറയണം കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിച്ചേ, 3 ജോൺ 1:11, 3 യോഹന്നാൻ 1:11 യോഹന്നാൻ ഒരു സുവിശേഷം എഴുതി. അത് കഴിഞ്ഞ് 3 ലേഖനങ്ങൾ എഴുതി. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 2 യോഹന്നാൻ 3 യോഹന്നാൻ എന്ന് പറഞ്ഞത്. ഏറ്റവും അവസാന ഭാഗങ്ങളിലാണിത്. അപ്പോൾ 3 യോഹന്നാൻ 1:11 അപ്പോസ്തലനായ യോഹന്നാൻ ഇങ്ങനെ എഴുതി പരിശുദ്ധാത്മാവിൽ, പ്രിയനെ, നന്മയല്ലാതെ തിന്മയെ അനുകരിക്കരുത്. നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവൻ ആകുന്നു, തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടില്ല. വളരെ പ്രധാനപ്പെട്ടതായ ഒരു ഭാഗമാണ് ഇവിടെ പറയുക. പ്രിയനെ, നന്മയല്ലാതെ തിന്മ അനുകരിക്കുക. ഈ യോഹന്നാൻ്റെ ലേഖനത്തിൽ മുഴുവനും ദൈവസ്നേഹത്തെക്കുറിച്ചും കർത്താവിൽ നിന്ന് നമ്മൾ ജനിച്ചതാണെന്നും ദൈവത്തിൻ്റെ വിത്ത് നമ്മളിലിരിക്കുന്നു, അതുകൊണ്ട് നമുക്ക് പാപം ചെയ്യാൻ കഴിയുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് യോഹന്നാൻ പൊതുവേ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മളോട് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇന്ന് കർത്താവിൻ്റെ ആത്മാവിൽ നമ്മളോട് പറയുക, പ്രിയനെ, നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത്. കാരണം നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവനാകുന്നു, തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടില്ല. അപ്പോൾ ഞാനും നിങ്ങളും വീണ്ടും ജനിക്കപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ വിത്താണ് നമ്മുടെ അകത്ത് വന്നത്. നമ്മൾ വീണ്ടും ജനനം പ്രാപിച്ചു, നമ്മൾ പുതുസൃഷ്ടിയായി മാറി. നമ്മുടെ പഴയ അനുഭവങ്ങളും പഴയ ജീവിതങ്ങളും എല്ലാം മാറിപ്പോയി, ക്രിസ്തുവിൽ നമ്മൾ പുതിയതായി മാറി. അപ്പോൾ ക്രിസ്തുവിൽ പുതുക്കം പ്രാപിച്ചിരിക്കുന്ന ഞാനും നിങ്ങളും നമ്മുടെ അകത്ത് ദൈവത്തിലുള്ളതല്ലാതെ ഒന്നും നമ്മൾ ഇന്ന് വരരുത്. ദൈവത്തിനകത്ത് യാതൊരു അശുദ്ധിയുമില്ല, അതുപോലെ തന്നെ യാതൊരു തിന്മയുമില്ല. അപ്പോൾ കർത്താവിൻ്റെ വിത്ത് വീണാൽ നമ്മൾ ജനിച്ചത്, വീണ്ടും ജനനം പ്രാപിച്ച്. അപ്പോൾ കർത്താവിലില്ലാത്തത് നമ്മളിലുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത്, കർത്താവ് ഒരു തിന്മയും ചെയ്യത്തില്ല. കാരണം കർത്താവിൽ തിന്മയില്ല, കർത്താവിന് തിന്മയെ അറിയത്തില്ല, കർത്താവിന് നന്മ മാത്രമേ അറിയത്തുള്ളൂ, കർത്താവ് നന്മ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മൾ ഉറപ്പിച്ചു പറയണം, ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് എന്നിൽ എന്തില്ല? തിന്മയില്ല, എന്നിൽ നന്മ മാത്രമേ ഉള്ളൂ. നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവനാകുന്നു, തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടില്ല. കാരണം തിന്മ ദൈവത്തിൽ നിന്നല്ല, കാരണം ദൈവത്തിൻ്റെ വിത്ത് എൻ്റെ അകത്തിരിക്കുന്നു. ഞാൻ വീണ്ടും ജനനം പ്രാപിച്ചു, ഇനി എന്നിൽ നിന്ന് പുറപ്പെടുന്നത് എന്ത് മാത്രമാണ്? നന്മ മാത്രമാണ്. നാം തിന്മ വരാൻ പാടില്ല. അപ്പം നമ്മളോട് ആരെങ്കിലും തിന്മ ചെയ്താൽ പോലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ തിന്മ ചെയ്യുവാൻ പാടില്ല. ദൈവമക്കളെ, നമ്മളിൽ നിന്ന് തിന്മ വരരുത്, നന്മ മാത്രമേ. ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്യാമെങ്കിൽ ഉപകാരം ചെയ്യുക, ഒരു കാരണവശാലും അവൻ തിന്മ ചെയ്യല്ല. അതാണ് റോമാലേഖനത്തിൽ പറഞ്ഞത്, തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. നമുക്കിട്ട് അവരെത്ര തിന്മ ചെയ്തെന്ന് പറഞ്ഞാലും, എത്ര ദ്രോഹങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാലും, നമ്മുടെ കയ്യിൽ നിന്ന് തിരിച്ച് തിന്മ വരാൻ പാടില്ല. കാരണം നമ്മുടെ അകത്ത് നന്മ മാത്രം വസിക്കേണ്ടവരാണ്. കർത്താവിൽ നിന്ന് നന്മ മാത്രമേ വരുന്നുള്ളൂ. അപ്പം നമ്മളിൽ നിന്നും നന്മ മാത്രമേ വരാവുള്ളൂ. അവർ നമുക്കിട്ട് ദോഷം ചെയ്തു, അവർ നമ്മളെ ഉപദ്രവിച്ചു, അവർ നമ്മളോട് പിണങ്ങി, അവർ നമുക്കെതിരായി സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞാലും തിന്മയെ എങ്ങനെ ജയിക്കാൻ? അവരെ തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. എങ്ങനെ ജയിക്കണം? നന്മയാൽ തിന്മയെ ജയിക്കണം. അപ്പം നന്മ ചെയ്തുകൊണ്ടാണ് തിന്മയെ തോൽപ്പിച്ച് കളയേണ്ടത്. അപ്പം എന്തൊക്കെയാണ് നമ്മൾ നന്മ ചെയ്യേണ്ടത്? അപ്പം സദൃശവാക്യം 19:17 പറയുന്നു, എളിയവനോട് കൃപ കാട്ടുന്നവൻ, അല്ലെങ്കിൽ എളിയവൻ പാപപ്പെട്ടവന് നന്മ ചെയ്യുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു, അവൻ ചെയ്ത നന്മയ്ക്ക് അവന് കർത്താവ് പകരം കൊടുക്കും. അപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും നന്മ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് മുടക്കരുത്. അമേൻ. അത് ചെയ്യണമെന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. അതാണ് സദൃശവാക്യം 3:27 പറയുന്നത്, നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തി ഉള്ളപ്പോൾ അതിന് യോഗ്യരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത്. ആർക്കെങ്കിലും
എന്തെങ്കിലും നന്മ ചെയ്യുവാൻ തക്കവണ്ണം നമുക്കൊരു സോഴ്സ് ഉണ്ടെങ്കിൽ, നമുക്കൊരു നമ്മുടെ കയ്യിലൊരു മുഖാന്തരം ഉണ്ടെങ്കിൽ, നമ്മൾ ഒരു കാരണവശാലും അവന് തിന്മ ചെയ്യരുത്, നന്മ ചെയ്യണം. നന്മ ചെയ്യുന്നതിന് പ്രതിഫലം കർത്താവ് തരും. ഇപ്പം നമ്മളൊരു വഴിക്ക് പോവുക, അവർക്ക് പ്രായമായ മനുഷ്യർ, അവർക്കൊരു സാധനം വേണം, നമ്മളതങ്ങ് മേടിച്ചു കൊടുത്തരും, അത് നന്മയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഒരാളുടെ കുഞ്ഞിന് ഫീസ് അടയ്ക്കാൻ മാർഗമില്ല, നമ്മളാലാകുന്നൊരു സഹായം ചെയ്തു കൊടുക്കും. ഒരു പക്ഷേ മൊത്തം കൊടുക്കുവാൻ നമുക്ക് മാർഗമില്ലെങ്കിൽ പോലും നമുക്ക് ചെയ്യാവുന്നത് ചെയ്യുന്നത് നന്മയാണ്. ഒരു പെൺകുഞ്ഞിൻ്റെ കല്യാണം, ആ വീട്ടുകാർ ഭാരപ്പെട്ടിരിക്കുക, അപ്പോൾ അവർക്ക് നമുക്ക് ആ കൊച്ചിനെ മൊത്തമായിട്ട് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുവാനുള്ള സാമ്പത്തിക ശേഷി നമ്മുടെ കയ്യിലില്ല, പക്ഷേ നമുക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാം, നമ്മൾ പറഞ്ഞു കൊടുത്താട്ടെ, നമ്മൾ ചെയ്തു കൊടുത്താട്ടെ, മറ്റുള്ളവരോട് പറഞ്ഞിട്ട് അവർക്കൊരു സഹായം എത്തിച്ചു കൊടുത്താൽ അത് നന്മയാണ്. അപ്പോൾ ഒരുത്തന് തിന്മയ്ക്ക് നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നുവെങ്കിൽ അവൻ്റെ ഭവനത്തെ തിന്മ വിട്ടുമാറുകയും, അപ്പം നന്മ ചെയ്യുന്നവൻ്റെ ഭവനത്തിനകത്ത് നന്മ നിലനിൽക്കും, തിന്മ ചെയ്യുന്നവൻ്റെ ഭവനത്തിനകത്ത് തിന്മയും നിലനിൽക്കും. അതുകൊണ്ട് നമ്മളെപ്പോഴും എന്ത് ചെയ്യുന്നവരായിരിക്കും? നന്മ ചെയ്യുന്നവരായിരിക്കും. ഇനിയും റോമാലേഖനം 2:10 പറയുന്നു, നന്മ ചെയ്യുന്ന നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും ഉണ്ടാകും. എന്തൊക്കെ ഉണ്ടാകും? നന്മ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ഭവനത്തിനകത്ത് ഏവനും മഹത്വമുണ്ടാകും, മാനമുണ്ടാകും, സമാധാനമുണ്ടാകും. അപ്പോൾ നമ്മൾ മറ്റൊരാൾക്ക് നന്മ ചെയ്തു കൊടുക്കുമ്പോൾ ദൈവം നമുക്ക് മഹത്വം തരും, മാനം തരും, സമാധാനം തരും. ഗലാത്യലേഖനം 6:9 പറയുന്നു, നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. അപ്പം നന്മയെന്ന് പറയുന്നത് ഒരു സീഡാണ്, ഒരു വിത്താണ്. നമ്മളൊരാൾക്കൊരു നന്മ ചെയ്യുമ്പോൾ ആ നന്മ നമ്മളൊരു വിത്ത് പോലായിടുന്നത്, ഒരു പക്ഷേ ഇന്ന് നമുക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടുന്നു വരത്തില്ല, പക്ഷേ നാളെ നിശ്ചയമായിട്ടും അടുത്ത ദിവസങ്ങളിൽ നമ്മളൊരു വിത്തിട്ടിട്ട് കാത്തിരിക്കുന്ന പോലെ ചെയ്തു, അവൻ നന്മ ചെയ്യാവുന്നിടത്തോളം നന്മ ചെയ്തു, നിശ്ചയമായിട്ടും നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. നമ്മൾ നന്മ കൊയ്യുക തന്നെ ചെയ്യും. തിന്മയല്ല വിതയ്ക്കേണ്ടത്, നന്മ തന്നെ ചെയ്യും. ഒരുപക്ഷെ നമ്മൾ നന്മ ചെയ്തവർ നമ്മളെ മറന്നുപോകും, നമ്മൾ നന്മ ചെയ്തവർ നമ്മളെക്കുറിച്ച് പിന്നെ ഓർത്തെന്ന് വരത്തില്ല, ഒരുപക്ഷെ നമ്മളെ കാണുമ്പോൾ താങ്ക് യു എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണമെന്നില്ല. പക്ഷെ ഒരു കാര്യം ഓർത്തു, നിങ്ങൾ നന്മ ചെയ്തെങ്കിൽ ആ നന്മയുടെ വിത്താണ് നിങ്ങളിട്ടിരിക്കുന്നത്, ആ വിത്ത് നിശ്ചയമായിട്ടും ഫലം കായ്ക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് കർത്താവിനെ തിന്മയോട് നിങ്ങൾ തോൽക്കാതെ നന്മയാൽ തിന്മയെ തോൽപ്പിക്കുക. അവൻ അതുകൊണ്ട് ആരുമായിക്കോട്ടെ, നിങ്ങൾക്ക് ചെയ്യാവുന്ന കാലത്ത്, നിങ്ങൾക്ക് ചെയ്യാവുന്ന സഹായം, നിങ്ങൾക്ക് ചെയ്യാൻ നമ്മുടെ കർത്താവിൽ എന്തില്ല? തിന്മയില്ല. കർത്താവിൽ നിന്ന് ജനിച്ചവരിലും എന്തുണ്ടാകാൻ പാടില്ല? തിന്മ ഉണ്ടാകാൻ പാടില്ല. കർത്താവ് നമുക്ക് നന്മയല്ലാതെ ഒരു തിന്മയും ചെയ്യത്തില്ല. അതുപോലെ നമ്മളും നമ്മുടെ സഹജീവികൾക്ക് നന്മയല്ലാതെ ഒരു തിന്മയും ചെയ്യരുത്. നന്മ ചെയ്യുന്നവൻ്റെ ഭവനത്തിൽ മാനവും മഹത്വവും എല്ലാം ഉണ്ടാകും. അപ്പോൾ ദൈവം നിങ്ങളെ ആദരിക്കും, ദൈവം നിങ്ങളെ മാനിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നൊരു തീരുമാനമെടുക്കുക, നിവൃത്തി ഉണ്ടെങ്കിൽ, സാഹചര്യമുണ്ടെങ്കിൽ ഞാൻ നന്മ മാത്രമേ ചെയ്യുകയുള്ളൂ. ഒരു കാരണവശാലും തിന്മ ചെയ്യല്ലേ, തിന്മ പ്രവർത്തിക്കരുത്, തിന്മ പറയരുത്. ഒരുത്തനെക്കുറിച്ച് ദോഷം പറയില്ല, അത് തിന്മയാണ്. ഒരുത്തനിട്ട് ദോഷം ചെയ്യരുത്, അത് തിന്മയാണ്. അവൻ നമ്മളെക്കുറിച്ച് എന്തും പറഞ്ഞോട്ടെ, അവൻ്റെ ഉള്ളിലുള്ളവനല്ലോ നമ്മുടെ ഉള്ളിലിരിക്കുന്നവൻ. നമ്മുടെ ഉള്ളിലിരിക്കുന്നവൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ലേ, നമ്മൾ ജനിച്ചത് ദൈവത്തിൽ നിന്നല്ലേ. അപ്പം നമ്മളിൽ എന്തേ ഉണ്ടാകാൻ പാടുള്ളൂ? നന്മ മാത്രമേ ഉണ്ടാകാൻ. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നന്മ ചെയ്യുക, നന്മയാൽ തിന്മയെ ജയിക്കുക, അനേകർക്ക് അനുഗ്രഹമായി മാറുക. അബ്രഹാമിനോട് പറഞ്ഞ് നീ ഒരു അനുഗ്രഹമായിരിക്കും എന്നാണ് പറഞ്ഞത്, അർത്ഥം നിന്നിൽ നിന്ന് അനുഗ്രഹമേ വരികയുള്ളൂ. അതെ, ഞാനും നിങ്ങളും വിശ്വാസത്താൽ അബ്രഹാമിൻ്റെ സന്തതിയെ. നമ്മളെന്തായിത്തീരണം? നന്മ മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ, നന്മ മാത്രം. പറഞ്ഞേട്ടെ, ഞാൻ നന്മ മാത്രമേ ചെയ്യത്തുള്ളൂ. കർത്താവ് നന്മ മാത്രമേ ചെയ്യത്തുള്ളൂ നമ്മൾ പാട്ട് പാടാറുണ്ട്. നമ്മളും പറയണം, ഞാൻ തിന്മ ചെയ്യത്തില്ല, നന്മ മാത്രമേ ചെയ്യുള്ളൂ. കർത്താവ് വിവചനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളെ സഹായിക്കട്ടെ, നിങ്ങളെ വളർത്തട്ടെ, നിങ്ങളെ വർദ്ധിപ്പിക്കട്ടെ, നന്മയിൽ നിങ്ങൾ പെരുകി വരണം. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, വർദ്ധിക്കും, നമ്മൾ പെരുകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. എന്തുകൊണ്ടാണ് നമ്മൾ നന്മ മാത്രം ചെയ്യേണ്ടത്? നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ വിത്ത് നമ്മുടെ അകത്തിരിക്കും. കർത്താവിൽ എന്തില്ല? തിന്മയില്ല. കർത്താവിൽ നന്മയേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളിലും നന്മ മാത്രമേ വരാൻ പാടുള്ളൂ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.